അൽജീരിയ മർക്കസ് തർബിയത്തുൽ ഇസ്ലാമിയ 2000-ൽ ആരംഭിച്ച അറബി കോളേജ് സിസ്റ്റത്തിലുള്ള ഒരു മതഭൗതിക സമന്വയ പഠന സംവിധാനമാണ് 2024-ൽ വാഫി എന്ന പേരിൽ പ്രസിദ്ധമായ ഒരു സിലബസായി മാറുകയും ഒരുപാട് സ്ഥാപനങ്ങൾ അതിൽ ആകൃഷ്ടരാവുകയും അങ്ങനെ ആ സംവിധാനത്തിന്റെ കീഴിൽ കുട്ടികളെ പഠിപ്പിക്കുവാൻ വേണ്ടി സമൂഹം മുന്നോട്ട് വരികയും ചെയ്തു. അതിന്റെ ആരംഭം വളാഞ്ചേരി മർക്കസിലാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ലല്ലോ. വളാഞ്ചേരി മർക്കസും തർബിയത്തുൽ ഇസ്ലാമിയ എന്ന സ്ഥാപനം സമത്വ കേരള ജംഇയ്യത്തുലുമായുടെ മലപ്പുറം ജില്ലാ ഘടകത്തിന്റെ സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രാരംഭം സമത്വ കേരള ജംഇയ്യത്തുലുമായുടെ സ്ഥാപനത്തിലും സമത്വ കേരള ജംഇയ്യത്തുലുമായുടെ മഹോന്നതരായ പണ്ഡിത നേതാക്കളുടെ നേതൃത്വത്തിലുമായിരുന്നു. ബഹുമാന്യനായ വി പി മുഹമ്മദ് ഫൈസി അദ്ദേഹത്തിന്റെ അനുസ്മരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോ. അള്ളാഹു അദ്ദേഹത്തിന് മാഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹം അടക്കമുള്ള സമത്വ കേരള ജംഇയ്യത്തുലുമായുടെ മലപ്പുറം ജില്ലയിലെ അന്നത്തെ പ്രഗത്ഭരും പ്രമുഖരുമായ നേതാക്കൾ, അന്നത്തെ സമത്വ കേരള ജംഇയ്യത്തുലുമായുടെ കേന്ദ്ര നേതാക്കളുടെ അനുമതിയോടെയും സമ്മതത്തോടെയും വാർത്തെടുത്ത ഒരു വലിയ സംവിധാനമായിട്ടാണ് അത് വളർന്ന് വികസിച്ചു വന്നത്. വളാഞ്ചേരി മർക്കസിനെ കുറിച്ച് നിങ്ങൾക്കൊക്കെ അറിയാം. നമുക്കൊക്കെ പ്രിയങ്കരനായിരുന്ന ബഹുമാനപ്പെട്ട കെ കെ ഉസ്താദ് കെ കെ ഹസ്രത്ത് അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. ഒട്ടനവധി ശിഷ്യഗണങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുവര്യൻ, സ്നേഹം തുളുമ്പുന്ന പെരുമാറ്റവുമായി നമ്മുടെ പ്രവർത്തകരെ ചേർത്ത് പിടിച്ചിരുന്ന, പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളായ ഒരുപാട് ആളുകൾ ഈ സദസ്സിലും വേദിയിലും ഉണ്ടാകുമെന്ന് എനിക്കറിയാം. അദ്ദേഹത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കെ കെ എച്ച് എം കോളേജ്, കെ കെ ഹസ്രത്ത് മെമ്മോറിയൽ കോളേജ്, അതായിരുന്നു ഈ സ്ഥാപനത്തിന്റെ തുടക്കം. വാഫി എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് 2004-ൽ, അതുപോലെ വഫിയ എന്ന പേരിൽ 2008-ൽ പെൺകുട്ടികൾക്കും നന്നായി മത ഭൗതിക സമന്വയ പഠനം നടത്താൻ ഈ സംവിധാനം ഒരുക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും. 2020 വർഷങ്ങൾക്ക് ശേഷം അവര് തന്നെ പുറത്തിറക്കിയ അതിന്റെ ഒരു ബുള്ളറ്റിനിൽ, 2020-ൽ പുറത്തിറക്കിയ ബുള്ളറ്റിൽ പറയുന്നു, 90 കോളേജുകളും 1000 സ്റ്റാഫും, അതുപോലെ തന്നെ 9000-ത്തോളം കുട്ടികളും, 2000 അലുമ്നിയും, 30000 അർഹാനും ഇതിലുണ്ട് എന്ന്. ആ ഒരു വളർച്ചയിലേക്ക് സ്ഥാപനം എത്തിയതിന്റെ പിന്നിൽ നമ്മുടെ 3 കാര്യങ്ങൾ അതിൽ രേഖപ്പെടുത്താൻ ആവശ്യപ്പെട്ടിരുന്നു. അത് മർക്കസിലെ, അതുപോലെ തന്നെ ഈ സംവിധാനത്തിലെ, അതുപോലെ തന്നെ സയ്യിദ് ഹൈദരലി ഷാഫ്തർ അടക്കമുള്ള നേതാക്കളുടെ സാന്നിധ്യത്തിൽ കൃത്യമായി അവർ യോഗം ചേർന്ന് തീരുമാനിച്ച 3 കാര്യങ്ങൾ വളരെ പ്രധാനമായി ഈ സംവിധാനത്തിന്റെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തേത് സമത്വ കേന്ദ്ര ജംഇയ്യത്തുലുമായുടെ കീഴിൽ തൈത്തേശ്രാബി സമത്വ കേന്ദ്ര ജംഇയ്യത്തുലുമ, അത് വളരെ വിശദീകരിക്കപ്പെട്ടതാണ്, പരത്തി പറയേണ്ട കാര്യമില്ല. രണ്ടാമത്തൊരു കാര്യം, മർക്കസാണ് പരീക്ഷാ കേന്ദ്രം എന്നത്, മറ്റൊന്ന് മക്കാമുൽ ഇസ്താർ, അത് എവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് എന്ന്. ഈ 3 കാര്യങ്ങൾ അതിൽ ചേർക്കണമെന്ന് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. ഇത് 2013 ഒക്ടോബർ 10 തീരുമാനമാണ്. അത് സയ്യിദ് ഹൈദരലി ഷഹാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ എടുത്ത തീരുമാനമാണ്. ആ തീരുമാനം യഥാർത്ഥത്തിൽ CSE സംവിധാനത്തിലെ അന്നത്തെ അതിന്റെ നേതൃത്വത്തിൽപ്പെട്ട ആളുകൾ എല്ലാവരും പങ്കെടുത്തുകൊണ്ടെടുത്ത തീരുമാനമാണ്. അതിന്റെ കൃത്യമായ രേഖ വളാഞ്ചേരി മർക്കസിയുടെ ഓഫീസിലും സമത്തയുടെ ഇതിന്റെ ഫയലിലും കൃത്യമായി നിങ്ങൾക്ക് കാണുവാനും മനസ്സിലാക്കുവാനും കഴിയും. ഞാൻ വൈകാരികമായിട്ടല്ല, വസ്തുതാപരമായിട്ടാണ് പറയുന്നത്. അങ്ങനെ കൃത്യമായി ഒരു തീരുമാനമെടുത്തെങ്കിൽ, പ്രത്യേകിച്ച് സയ്യിദ് ഹൈദരലി ഷഹാബ് തങ്ങളെ പോലെയുള്ള ഒരു മഹാനതനായ നേതാവ് അധ്യക്ഷത വഹിച്ചുകൊണ്ട് എടുത്തൊരു തീരുമാനം 2017 ഓഗസ്റ്റ് 6 സെനത്താണ് സമ്മേളനത്തിൽ പാലിക്കപ്പെട്ടില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. രേഖകൾ കൃത്യമായി പരിശോധിച്ചാൽ അങ്ങനെ തന്നെ കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ വളാഞ്ചേരി മർക്കസു തർബിയത്തുൽ ഇസ്ലാമിയ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വെച്ച് നടത്തുന്ന ഈ പ്രവർത്തനത്തെ സ്വതന്ത്രമാക്കുക, അത് CSE എന്ന് പറയുന്ന ഒരു വ്യതിരിക്തമായ ഒരു കോർഡിനേഷന്റെ കീഴിൽ മാത്രം കൊണ്ടുവരിക എന്ന ഒരു ഉദ്ദേശം നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ അന്ന് തന്നെ ആരംഭിച്ചിരുന്നു എന്നാണ് ഇതിന്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ ആർക്കും ബോധ്യപ്പെടുന്നത്. സ്വാഭാവികമായും സമത്വയുടെ കീഴിൽ എന്ന് ആ സ്ഥാപനത്തിൽ നിന്ന് നൽകുന്ന സർട്ടിഫിക്കറ്റ് എഴുതിയാൽ എന്തുകൊണ്ട് കുഴപ്പം? അത് രേഖപ്പെടുത്തിയില്ല. അതിന്റെ അന്നത്തെ സർട്ടിഫിക്കറ്റിന്റെ കോപ്പികൾ പരിശോധിച്ചാൽ അത് ഏതൊരു സാധാരണക്കാരന് ബോധ്യപ്പെടുന്ന കാര്യമാണ്. നമ്മളൊക്കെ സമത്വയുടെ കീഴിൽ ഒരു സർട്ടിഫിക്കറ്റ് നേടുന്നതിൽ അഭിമാനം കൊള്ളുന്ന ആളുകളാണ്. അങ്ങനെ സമത്വയുടെ കീഴിൽ ആയിരിക്കണം എന്ന് നമുക്കൊക്കെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അത് എഴുതിച്ചേർക്കുന്നതിൽ എന്തായിരുന്നു ഒരു വിമുഖത എന്നത് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അന്നത് പാലിക്കപ്പെടാത്തത് കൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദരലി ഷിഹാബ് തങ്ങൾ നേരിട്ട് കത്തയച്ചു. മർക്കസിന്റെ പ്രസിഡന്റ് എന്ന രീതിയിൽ സയ്യിദ് ഹൈദരലി ഷിഹാബ് തങ്ങൾ നേരിട്ട് കത്തയച്ചു. കത്തയച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട തങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ നിബന്ധനകൾ എന്തുകൊണ്ട് പാലിച്ചില്ല എന്നാണ്.
എന്തുകൊണ്ട് ഈ നിബന്ധനകൾ പാലിച്ചില്ല? കാരണം ആ കത്തിൽ തന്നെ ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്ക് കൃത്യമായി പറയുന്നത് ഇത് മർക്കസിൽ വെച്ച് തുടങ്ങിയതാണ്. 10/1/2018 തങ്ങൾ ആ കത്തയക്കുന്നത്. കത്തയക്കാത്ത പശ്ചാത്തലം നേരത്തെ തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൽ 3 കാര്യങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടു. ആ രേഖപ്പെടുത്ത ആ യോഗത്തിൽ ആ 3 കാര്യങ്ങളെ തീരുമാനിച്ചു. മറ്റൊരു കാര്യത്തിന് കൂടി ചേർന്നുകൊണ്ട് തീരുമാനമെടുത്തതല്ല, ഈ ഒരു വിഷയത്തിന് വേണ്ടി മാത്രം ചേർത്ത് തീരുമാനിച്ചതാണ്. അതിന്റെ ഒറിജിനൽ മിനിസ് ബുക്ക് നേരത്തെ ബഹുമാനപ്പെട്ട ആ തോമസ് ഡിമിസിലേറ്റിനെ കാണിച്ചു. എനിക്കത് ബോധ്യപ്പെട്ടു. അതിന്റെ കൃത്യമായ മിനിസിൽ ഈ 3 കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് മിനിസ് പേപ്പറിൽ. അങ്ങനെ വരുമ്പോൾ അത് സെനറ്റ് സമ്മേളനത്തിൽ പാലിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനുശേഷം 2018 ജനുവരി 10 സെയ്ദ് ഹൈദർ അലി ഷിയാഹ് തങ്ങൾ സ്ഥാപനത്തിന്റെ ലെറ്റർ പാഡിൽ പ്രസിഡന്റ് എന്ന രീതിയിൽ ഒരു കത്ത് കൊടുക്കുന്നു. ആ കത്തിൽ തങ്ങൾ ചോദിക്കുന്നു, നമ്മുടെ ഇന്ന യോഗത്തിലെ തീരുമാനം എന്തുകൊണ്ട് നടപ്പാക്കിയില്ല? ഇത് മർക്കസിൽ നിന്നുണ്ടായ സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ഇത് നേടി വരുന്ന ആളുകൾക്ക് അംഗീകാരം കൊടുക്കേണ്ടത് മർക്കസാണ്, അല്ലാതെ ഒരു വ്യക്തിയോ അതല്ലെങ്കിൽ ഈ CAC സംവിധാനമോ അല്ല. ബഹുമാനപ്പെട്ട തങ്ങൾ ആ കത്തിൽ ഉദാഹരണമായി എഴുതുന്നുണ്ട്, ദാറുഖുദ പോലെ, ജാമിയ ജൂനിയർ പോലെ എന്നൊക്കെ വളരെ കൃത്യമായി തങ്ങളതിൽ എഴുതുന്നുണ്ട്. അങ്ങനെ ചെയ്യേണ്ടതിന് പകരം ഇവിടെ പേര് രേഖപ്പെടുത്താതെ കൊടുത്തത് എന്തുകൊണ്ട് എന്ന തങ്ങളുടെ സഗൗരവമുള്ള ഒരു കത്താണ് നമ്മൾ കാണുന്നത്. അതിന് കൃത്യമായി ഒരു മറുപടി പറയാൻ സാധിക്കുന്നില്ല എന്നത് ഒരു വസ്തുതയായി നമ്മൾ കാണുന്നുണ്ട്. എന്തുകൊണ്ട് സമർത്ഥയുടെ പേര് വെച്ചുകൂടാ? ഇത് വളരെ മർക്കസിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുമ്പോൾ എന്തുകൊണ്ടത് ചെയ്തുകൂടാ?